നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ എം എൽ എക്കെതിരെ നിലമ്പൂരിൽ സി പി ഐ എം അണികളുടെ പ്രകോപന മുദ്രവാക്യം നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിലാണ് അൻവറിനെതിരെ അണികൾ പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ കൈയും കാലും വെട്ടിയെരിയുമെന്നാണ് മുദ്രാവാക്യം ഗോവിന്ദൻ മാഷം ഒന്ന് ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടിയരിഞ്ഞ് പുഴയിൽ തള്ളുമെന്നും മുദ്രാവാക്യം ഉയർന്നു അതേസമയം ഭീഷണി മുദ്രാവാക്യങ്ങൾ വിളിച്ചവർ തിരിച്ചു മുദ്രാവാക്യം വിളിക്കുന്ന സമയം വരുമെന്ന് പി വി അൻവർ പ്രതികരിച്ചു ആകെ രണ്ട് കൈയും കാലും മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടെ അത് വെട്ടിയാൽ എന്ത് ചെയ്യുമെന്നും അൻവർ പരിഹസിച്ചു നിലമ്പൂരിൽ ഏരിയ സെക്രട്ടറി പത്മാക്ഷനാണ് പ്രതിഷേധം പരിപാടിക്ക് നേതൃത്വം നൽകിയത് അൻവറിനെതിരെ ചെങ്കുടി തൊട്ട് കളിക്കേണ്ട എന്ന ഫ്ലക്സ് സി പി ഐ എം പ്രവർത്തകർ ഉയർത്തി സ്ത്രീകളും യുവാക്കളും അടക്കം പ്രതിഷേധ പരിപാടിയിൽ അണിനിരുന്നത് പ്രതിഷേധ മാർച്ചിൽ നേതാക്കൾ ഉയർത്തിയ പ്രകോപന മുദ്രാവാക്യം അണികൾ ഏറ്റുമിടിച്ചു നിലമ്പൂരിന് പുറമെ എടക്കരയിലും സി പി എം അണികൾ അൻവറിനെതിരെ പ്രതിഷേധിച്ചു എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സി പി ഐ എം സംസ്ഥാന സമിതി അംഗം പി കെ സനബയാണ് പി കെ സൈനബയാണ് ഉദ്ഘാടനം ചെയ്തത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ ഇരുന്നൂറ് ധികം അണികൾ എടക്കരയിൽ അൻവറിനെതിരെ പ്രതിഷേധിച്ചു അൻവറിനെതിരെ കോഴിക്കോടും പ്രതിഷേധം അരങ്ങേറി കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വിവിധയിടങ്ങളിൽ അരങ്ങേറിയ പ്രതിഷേധ മാർച്ചിൽ സി പി എം പ്രവർത്തകർ അൻവറിന്റെ കോലം കത്തിച്ചു അൻവറിനെതിരെ സി പി എം അണികൾ പ്രതിഷേധിക്കണമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ ആഹ്വാനം ഏറ്റുപിടിച്ചാണ് പ്രവർത്തകർ തെരുവിലിറങ്ങിയത് ഇറങ്ങിയത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് ഇന്നലെ അൻവർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത് എൽ ഡി എഫുമായുള്ള അൻവറിന്റെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചു അൻവറിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇതിനുശേഷവും അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു തന്നെ പാർട്ടി പുറത്താക്കാതിരിക്കുകയാണെന്നും ഇനി താൻ തീപ്പന്തമാകുമെന്നും അൻവർ പ്രതികരിച്ചു സി പി എമ്മിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചത് പോലീസാണെന്നാണ് അൻവർ പറയുന്നത് പാർട്ടി നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ പോലീസ് സംവിധാനം എത്തി ഇതിനെതിരെയും പാർട്ടിയിലെ ചില പ്രശ്നങ്ങളിലുമാണ് ഞാൻ സംസാരിച്ചത് അത് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ുന്നുണ്ടെങ്കിൽ ഇനിയും തുടരും സ്വർണ്ണക്കടത്തിൽ അന്വേഷണം നടക്കുന്നില്ല റദാൻ പൂരം സട്ടിമറിക്കുന്നു അന്വേഷണം പ്രഹസനമാണ് കൃത്യമായ അന്വേഷണം എന്ന് പാർട്ടി സെക്രട്ടറി അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ അത് അന്വേഷണം ആവുമോ നാടകം കളിച്ചിട്ട് പോലീസ് ചെയ്യേണ്ട പണി ഞാൻ ചെയ്യേണ്ട അവസ്ഥ പാർട്ടി പറഞ്ഞത് ഞാൻ അനുസരിച്ചു എന്റെ അഭ്യർത്ഥന പരിഗണിച്ചില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കൂടുതൽ പേർ മടുത്തു പുറത്തു പോകും കമ്മ്യൂണിസ്റ്റുകാർക്കും ന്യൂനപക്ഷങ്ങൾക്കും നീതിയില്ല അവരെ അണിനിരത്തി മുന്നോട്ട് പോകും ഈ ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടിക്ക് നൽകിയ കത്ത് ശനിയാഴ്ച പുറത്തുവിടും മാമി കേസ് കോഴിക്കോട്ടെ ജനങ്ങൾക്ക് മുന്നിൽ തിങ്കളാഴ്ച വിശദീകരിക്കും ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ഗൂഗിൾ ഫോം ഇട്ടു ജനം പിന്തുണച്ചാൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും സർക്കാരിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് അൻവർ ഇനി ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്